സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തിന്റെ പര്യടനം തുടരുകയാണ്. സംഘം ഇന്ന് പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം നടത്തും. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസവും 20,000 കടന്നു. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത്. രണ്ട് മേഖലകളായി 3 ജില്ലകളിലെ കോവിഡ് സാഹചര്യം സംഘം ഇതിനോടകം വിലയിരുത്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴേക്ക് എത്തിക്കണമെന്നാണ് സംഘത്തിന്റെ പ്രാഥമിക നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ നിലവിലെ സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച വിദഗ്ധ സംഘം TPR ഉയർന്നു നിൽക്കുന്നത് ആശ്വാസകരമല്ലെന്നും വ്യക്തമാക്കി. ഇന്ന് ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലും ഡോക്ടർ പി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും സന്ദർശനം നടത്തും. നാളെ തിരുവനന്തപുരത്തെത്തുന്ന സംഘം ആരോഗ്യമന്ത്രി വീണ ജോർജുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. രോഗവ്യാപന നിരക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയാകും സംഘം മടങ്ങുക. നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ആശങ്കാജനകമായി തുടരുകയാണ്. 20,624 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. 12.31 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 5 ജില്ലകളിൽ പ്രതിദിന രോഗബാധയുടെ എണ്ണം 2,000 കടന്നു. അതേസമയം കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കൂടാതെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാവരിലേക്കും വാക്സിൻ എത്തിക്കാനും ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. 24 തിരുവനന്തപുരം.